ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇപ്പോൾ ഇതിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തായിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിൻ്റെ ക്വാളിറ്റി എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിൻ്റെ യൂസേഴ്സ് എന്താണ് യൂസസ് എന്താണ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ടോപ്പിക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബെനിഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുക അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനുള്ള അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന് മുമ്പിൽ വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ എന്താണ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ന് നമ്മൾ ആദ്യം പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം എന്താണ് ലിമിറ്റേഷൻസ് നോക്കാം ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ദർ മേ ബി ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ടു സെർട്ടൻ അക്കൗണ്ടിങ് പ്രോബ്ലംസ് ദർ ഫോർ ദ ചോയ്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്സ് മേ ബിക്കം ഡിഫിക്കൾട്ട് അതായത് നേരത്തെ നമുക്കെന്താണ് ഇഷ്ടം പോലെ അക്കൗണ്ടിങ് സൊല്യൂഷൻസ് ഉണ്ടായിരുന്നു മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ പുതിയൊരു സിസ്റ്റം വരുമ്പോൾ ഒരു ന്യൂ സിസ്റ്റം ന്യൂ എന്താണ് സ്റ്റാൻഡേർഡ് വരുന്ന സമയത്ത് ഏത് ചോയ്സ് അല്ലെങ്കിൽ ഏത് തിരഞ്ഞെടുക്കണം ഏത് അക്കൗണ്ടിങ് സിസ്റ്റമാണ് നമുക്ക് ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടുണ്ടാവും അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറഞ്ഞിട്ടുള്ള സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് എങ്ങനത്തെ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അത് വരിക നമ്മൾ ഉപയോഗിച്ചിരുന്ന സിസ്റ്റം അല്ലാതെ ഒരു പുതിയ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വ്യത്യാസം ഉണ്ടാകുക ആ ആംഗിളിൽ നമുക്ക് ചിന്തിക്കാം രണ്ടാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് ഒരു പ്രോബ്ലത്തിന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലത് പല രീതിയിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ടൈപ്പിൽ ടെക്നിക്കിൽ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് ഏതെടുക്കും ഏത് സെലക്ട് ചെയ്യും നമ്മുടെ സ്ഥാപനത്തിന് നമ്മുടെ ബിസിനസ്സിന് യോജ്യമായ ഒരു സിസ്റ്റം ഏതാണ് നമ്മുടെ സ്ഥാപനത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഏതാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിൻറ്റ് ദർ മേ ബി എ ഫ്രണ്ട് ട്രെൻഡ് ട്വേർഡ്സ് റിജിഡിറ്റി ആൻഡ് എ ഫ്രം ഫ്ലെക്സിബിലിറ്റി ഇൻ അപ്ലൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അത് എല്ലാ സ്റ്റാൻഡേർഡ്സിനുള്ളൊരു ഡ്രോ ബാക്കാണ് അതേപോലെ തന്നെ എന്തിനാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് ആ ഡ്രോ ബാക്ക് ഉണ്ട് അതായത് ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് റിജിഡിറ്റി കൂടുതലാണ് സിസ്റ്റത്തിൻ്റെ ഒരു ചട്ടക്കൂട് ഫ്രെയിം വർക്ക് എന്ന് പറയില്ല അതിനുള്ളിൽ നിന്ന് നമുക്ക് പ്രവർത്തിക്കേണ്ടി വരും ഫ്ലെക്സിബിലിറ്റി ഇല്ല കുറച്ച് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനുള്ള അല്ലെങ്കിൽ ഒന്ന് ചേഞ്ച് വരുത്താനുള്ള ചെറിയ രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിനനുസൃതമായിട്ടുള്ളൊരു മാറ്റം വരുത്താൻ നമ്മുടെ ഏരിയ ഓഫ് ബിസിനസ്സിനനുസരിച്ചുള്ളൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഉള്ള ഫ്ലെക്സിബിലിറ്റി എവിടെയില്ല ഇവിടെ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഇല്ല എന്ന് പറയുന്നു അതിന് പകരം എന്താണ് പറയുന്നത് റിജ്ഡായിട്ടുള്ള കൂടുതൽ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് അക്കൗണ്ടിങ് ഫോർമാറ്റ്സ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ഉള്ളത് എന്നുള്ളൊരു ഡ്രോ ബാക്ക് എപ്പോഴും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനുണ്ട് മൂന്നാമത്തെ ഡ്രോബാക്ക് എന്ന് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കനോട്ട് ഓവർ റൈഡ് ദ സ്റ്റാറ്റ്യൂട്ട് അല്ലേ ദ സ്റ്റാൻഡേർഡ്സ് റിക്കയർ ടു ബി ഫ്രെയിംഡ് വിതിൻ ദ പെർവി ഓഫ് പ്രിവേലിംഗ് സ്റ്റാറ്റൂട്ട്സ് ഇപ്പം ഓരോ ഓരോ രാജ്യങ്ങളിലുള്ള സ്റ്റാറ്റ്യൂട്ടുകളുണ്ട് നിയമാവലികളുണ്ട് അല്ലേ ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ഉണ്ട് ദനെന്താണ് ഇൻകം ടാക്സ് ആക്ട് ഉണ്ട് കമ്പനീസ് ആക്ട് കൂടാതെ ഇൻകം ടാക്സ് ആക്ട് ഉണ്ട് ദെൻ വേരിയസ് ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഇതിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ ഇപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ഓവർകം ചെയ്യാൻ സാധിക്കില്ല ഇപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും ഓരോ രാജ്യത്തും പ്രിവെയിലിംഗ് ആയിട്ടുള്ള ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന ഒരു എന്താണ് സ്റ്റാറ്റൂട്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ ലോനെ നമുക്കൊരിക്കലും ഓവർകം ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതൊരു ഒരു എന്താ പറയുക ഡ്രോബാക്ക് തന്നെയാണ് ലിമിറ്റേഷൻ തന്നെയാണ് ഇതിനെ സംബന്ധിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ സംബന്ധിച്ച് നാലാമത്തെ പോയിൻറ്റ് ഡിഫറൻസ് ഇൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ബൗണ്ട് ടു ബി ബിദേർ ബിക്കോസ് ഓഫ് ഡിഫറൻസ് ഇൻ ദ ലീഗൽ സിസ്റ്റം ആൻഡ് ട്രഡീഷൻസ് ഫ്രം വൺ കൺട്രി ടു അനദർ അല്ലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓരോ രാജ്യങ്ങളുള്ള ട്രഡീഷൻ ഓരോ രാജ്യങ്ങളുള്ള ലീഗൽ സിസ്റ്റംസ് അല്ലേ ഇപ്പം യു എ ഇയിൽ നിയമം കുറച്ചുകൂടി കർക്കശമായിട്ടുള്ള നിയമമുള്ള സ്ഥലമാണ് അതേസമയം അവിടെ അടുത്ത കാലത്ത് വരെ വളരെ കുറച്ച് നാളായിട്ടുള്ളവരുടെ അവിടെ ടാക്സ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് അല്ലേ ഇന്ത്യയിൽ എന്താണ് നിയമങ്ങൾ വളരെ സ്ട്രോങ് ആണെങ്കിൽ തന്നെ യു എയുടെ അത്രയും കർക്കശമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയമങ്ങളിൽ അത്രയും കർക്കശമായിട്ടുള്ള നിയമങ്ങളല്ല പക്ഷേ ഇന്ത്യയിൽ വർഷങ്ങളായിട്ട് ടാക്സ് ഉണ്ട് ഇൻകം ടാക്സ് നമ്മൾ റൂൾസ് അപ്ലൈ ചെയ്യുന്നു നമ്മുടെ ടാക്സ് സ്ട്രക്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു നമ്മളിപ്പോൾ പുതിയ എന്താണ് സെയിൽ ടാക്സ് ജി എസ് ടി കെ ജി എസ് ടി ഒക്കെ ഉണ്ടായിരുന്നു പഴയ സമയത്ത് അത് വാറ്റ് ടാക്സിലേക്ക് മാറി വാറ്റ് ടാക്സ് ഇപ്പോൾ പുതിയ ടാക്സ് സിസ്റ്റത്തിലേക്ക് മാറിയിരിക്കുകയാണ് അല്ലേ ഇപ്പോൾ എല്ലാവരും തന്നെ നമുക്ക് ജി എസ് ടി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നുള്ള ജി എസ് ടിയിലേക്ക് മാറിയിരിക്കുന്നു രാജ്യമെമ്പാടും ഒറ്റ ടാക്സ് ഒരേ ടൈപ്പ് ടാക്സ് എന്ന് പറഞ്ഞ് കുറേ ഐറ്റംസിനെ അതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു െ അപ്പോൾ ഇത്തരം ഓരോ രാജ്യങ്ങളിലുള്ള നിയമ നിയമാവസ്ഥകൾ ഓരോ രാജ്യങ്ങളിലും പ്രിവെയിൽ ചെയ്യുന്ന ചില റൂൾസ് റെഗുലേഷൻസ് ടാക്സുകൾ എക്സംഷൻസ് ഓരോ രാജ്യങ്ങളിലുള്ള ട്രഡീഷൻസ് ഇതൊക്കെ എന്തിനെ ബാധിക്കും ഈ ഇത്തരം എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ ബാധിക്കും എന്നുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ അതിനോട് അതിനോട് ചേരുന്ന രീതിയിൽ അല്ലെങ്കിൽ അതുമായിട്ട് അതിനെ ഹാർമണൈസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ അപ്പോൾ ഇതൊരു ഡ്രോബാക്ക് തന്നെയാണ് ലിമിറ്റേഷൻ തന്നെയാണ് അഞ്ചാമത്തെ പോയിൻറ്റ് ദ ക്രിയേറ്റ് അഡീഷണൽ അൺനെസസറി ുലർ ഇൻ ഓഡിറ്റ് ഓഫ് സ്മോൾ കമ്പനീസ് അപ്പം നമുക്കറിയാലോ ഏതൊരു സിസ്റ്റം ആയി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് അഡീഷണൽ ഫീസിലേക്കും അഡീഷണൽ പേയ്മെന്റ്സിലേക്കും ഒക്കെ വരും പ്രത്യേകിച്ചും ചെറിയ ഫേമുകൾ സംബന്ധിച്ച് ഒരു എന്താണ് ഓഡിറ്റ് ഫീസ് പോലെയുള്ള കാര്യങ്ങൾ സി എ സി എ കാർ ഫീസ് പോലെയുള്ള കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് എല്ലാ കമ്പനികൾക്കും ചെറിയ കമ്പി വലിയ കമ്പനികളെ സംബന്ധിച്ച് ഇത് അവർക്കൊരു ഏഡ് ഓൺ പർപ്പസ് ആണ് അതായത് ഇത്തരം എന്താണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഓഡിറ്റേഴ്സിനെ വെക്കുക എന്നൊക്കെ പറയുന്നത് അവരുടെ കമ്പനിയുടെ ഭാഗമാണ് ബിസിനസ്സിൻ്റെ ഭാഗമാണ് പക്ഷേ ചെറിയ കമ്പനികളെ സംബന്ധിച്ച് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് അവർക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളെല്ലാം തന്നെ ഈ ഇത്തരം എന്താണ്

പ്രോസസ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധിക്കും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ ഓഡിറ്റേഴ്സ് ഫീസ് പോലെയുള്ള എല്ലാ എക്സ്പെൻസുകളും അവിടെ സ്വാഭാവികമായിട്ടും ആർക്ക് സംഭവിക്കും ഈ എന്താണ് ഫേമുകൾക്കൊക്കെ സംഭവിക്കും അപ്പോൾ ഇത്രയും ലിമിറ്റേഷൻസാണ് അഞ്ച് ലിമിറ്റേഷൻസ് ആണുള്ളത് ഞാൻ ഒന്നുകൂടി എന്താണ് ഒന്നുകൂടി അത് റിപ്പീറ്റ് ചെയ്യാം ഒന്നാമത്തെ പോയിൻ്റ് ഓൾട്ടർനേറ്റീവ്സ് ഒരുപാട് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അവിടെ ഏത് തിരഞ്ഞെടുക്കണം ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ പോയിൻറ്റ് എന്താണ് റിജിഡിറ്റീനും റിജിഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് അല്ലേ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വളരെ എന്താണ് ഇഡിങ് അല്ലെങ്കിൽ എന്താണ് വളരെ ഫ്ലെക്സിബിലിറ്റി ഇല്ല ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഇഷ്ടം എന്നുള്ള വാക്ക് നമുക്ക് മാറ്റാം നമ്മുടെ സ്ഥാപനത്തിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സിനനുസരിച്ച് നമുക്ക് ചില ചെറിയ മാറ്റങ്ങൾ വരുത്താൻ അവിടെ സാധ്യമല്ല അവിടെ സാധ്യമല്ല അപ്പം ആ ഫ്രെയിം വർക്കിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ മൂന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ് സ്റ്റാറ്റ്യൂട്ടിനെ ദ എസ് കനോട്ട് ഓവർ റൈഡ് ദ സ്റ്റാറ്റ്യൂട്ട് സ്റ്റാറ്റ്യൂട്ടിനെ ഒരിക്കലും ഓവർ റൈഡ് ചെയ്യാൻ പാടിക്കില്ല സാധിക്കില്ല ഒരു ഒരു കാരണവശാലും സ്റ്റാറ്റൂട്ടിനെ മറികടക്കാനുള്ളൊരു കപ്പാസിറ്റി ആർക്കില്ല ഈ അക്കൗണ്ടിങ് ഇല്ല അപ്പോൾ അതൊരു ഡ്രോ ബാക്കാണ് ഓരോ രാജ്യങ്ങളിലും ഒരേപോലെ ഇംപ്ലിമെന്റ് ചെയ്യുകയെന്ന് പറയുന്നത് ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ട് നടക്കണമെന്നില്ല നാലാമത്തെ പോയിന്റ് ഡിഫറൻസസ് ഇൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആർ ബൗണ്ട് ടു ബി ദർ ബിക്കോസ് ഓഫ് ഡിഫറൻസസ് ഇൻ ലീഗൽ സിസ്റ്റം അല്ലേ ലീഗൽ സിസ്റ്റംസ് ട്രഡീഷൻസ് ഇതൊക്കെ എന്തിനെ ബാധിക്കുന്നു ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ ബാധിക്കുന്നു ഇപ്പോൾ ഒരു നമ്മുടെ ഇന്ത്യൻ ഇന്ത്യയിലുള്ള ട്രഡീഷണൽ അല്ല ചൈനയിലുള്ള അതല്ല യു എ ഉള്ളു അതല്ല അമേരിക്കയിലുള്ള അപ്പോൾ ഇതൊക്കെ നമ്മുടെ എന്താണ് നാട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ബില്ലിനെ അല്ലെങ്കിൽ എന്താണ് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ കൃത്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അഞ്ചാമത്തെ പോയിന്റായിട്ട് പറയുന്നത് നമ്മൾ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ചെറിയ കമ്പനികളെ സംബന്ധിച്ച് ഇതൊരു വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള അതിന് ഇത്തരം ഒരു പോയിന്റ് എഴുതിയാൽ മതി എന്താണ് എക്സ്പെൻസീവ് എന്നുള്ള ഒറ്റ പോയിന്റ് മാത്രം മതി എക്സ്പ്ലെയിൻ ചെയ്യാൻ അതായത് അൺനെസസറി വർക്കുകൾ കൂട്ടുന്നു അപ്പോൾ വലിയ കമ്പനികളെ സംബന്ധിച്ചത് ആവശ്യമാണ് അത് അവരുടെ എന്താണ് ബിസിനസ്സിനെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും അവർക്ക് ആവശ്യമുള്ള കാര്യമാണ് പക്ഷേ ചെറിയ കമ്പനികളെ സംബന്ധിച്ചതൊരു ഡ്രോബാക്ക് ആണ് അവർക്ക് എക്സ്പെൻസീവാകും എന്നുള്ള ഡ്രോബാക്ക് അവർക്കുണ്ട് അപ്പോൾ അത് ഒരു ഡ്രോബാക്ക് അപ്പം അങ്ങനെ അഞ്ച് ഡ്രോ ആണ് ലിമിറ്റേഷൻസ് ആണ് പറഞ്ഞത് പറഞ്ഞിട്ടുള്ളതൊക്കെ ലിമിറ്റേഷൻസ് തന്നെയാണ് വളരെ വലിയ രീതിയിൽ നമുക്കറിയാൻ സാധിക്കും ഇതൊക്കെ ഏത് കാര്യത്തിനും രണ്ട് വശമുണ്ടല്ലോ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ കൂടി അതിന് എന്താണ് ചില നെഗറ്റീവ്സ് ഉണ്ട് എങ്കിലും കൂടുതൽ ആയിട്ട് പറയുകയാണെങ്കിൽ പോസിറ്റീവ്സ് തന്നെയാണ് കൂടുതൽ എന്ന് നമുക്ക് പറയാം അടുത്തതായിട്ട് ഡെവലപ്മെൻ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ഇന്ത്യയിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് അല്ലേ സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ അക്കൗണ്ടിങ് സ്റ്റാ സെക്കൻഡ് വേൾഡ് വാറിനൊക്കെ അല്ലെങ്കിൽ വേൾഡ് വാറിനൊക്കെ ശേഷം നമുക്കറിയാം ഇൻഡസ്ട്ര ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ ഒരുപാട് കൂടി അതിൻ്റെ ഭാഗമായിട്ട് ബിസിനസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തു ഒരുപാട് റിക്വയർമെൻറ്റ്സ് വന്നു സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരാവശ്യം കൂടിയാണ് ഇന്ത്യയുടെ കൂടി ഒരു ആവശ്യമായിട്ട് വന്നു എന്താണ് ഇതിൻ്റെ എന്ന് പറയുന്നു അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഈ ഇത്തരം എന്താണ് അക്കൗണ്ടിങ് പോളിസീസിൻ്റെ നമ്മുടെ ഇന്ത്യയിലെ ആവശ്യങ്ങളും മറ്റേ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻ്റ് കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദ കൗൺസിൽ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ദാറ്റ് ഈസ് ഐ സി എ ഐ അല്ലേ ഇനി എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്നുള്ള നമുക്കറിയാലോ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ അസോസിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരെന്ത് ചെയ്യുന്നു അവർ ഒരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ദാറ്റ് ഈസ് ഐ സി എ ഐ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്സ് എ എസ് ബി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്സ് ബോർഡ് ഓൺ ട്വൻറ്റി ഫസ്റ്റ് ഏപ്രിൽ നയൻറ്റീൻ സെവൻറ്റി സെവൻ അപ്പോൾ അവിടെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞ ഡെവലപ്മെൻ്റ് ഒക്കെ തൊട്ടു മുൻപ് തന്നെ അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് തന്നെ ട്വൻറ്റി ഫസ്റ്റ് ഏപ്രിൽ നയൻറ്റീൻ സെവൻറ്റി സെവനിൽ തന്നെ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആരാണ് ഐ സി എ ഐ ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അല്ലേ ചാർട്ടേഡ് അക്കൗണ്ടൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടാണത് ഫോം ഫോം ചെയ്തിട്ടുള്ളത് ദ കോമ്പസിഷൻ ഓഫ് എ എസ് ബി ഈസ് ബ്രോഡ് ബേസ്ഡ് ടു എൻഷോർ ഡ്യൂ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദീസ് സ്റ്റാൻഡേർഡ്സ് അപ്പോൾ ഇവിടെ എ എസ് ബി എന്ന് പറയുന്നൊരു വൈഡ് ആയിട്ടുള്ള വളരെ വാസ്റ്റായിട്ടുള്ള വൈഡ് ആയിട്ടുള്ളൊരു ഫോർമേഷനാണ് അതിൽ താല്പര്യമുള്ള അതിൽ ഇൻട്രസ്റ്റ് ഉള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ഉള്ള എല്ലാവർക്കും തന്നെ പാർട്ടിസിപ്പേഷൻ കൊടുക്കാവുന്ന വരുത്താവുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു ബ്രോഡ് ഫോർമാറ്റാണ് ഇതിനുള്ള എ എസ് ബിക്ക് ഉള്ളത് ദെൻ അപ്പാർട്ട് ഫ്രം ദ എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ കൗൺസിൽ ഓഫ് ദ ഐ സി എ ഐ നോമിനേറ്റഡ് ഓൺ ദി എസ് ബി അതായത് ഐ സി ഐയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നോമിനേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ള ഐ എസ് ബിയിലേക്ക് നോമിനേറ്റ് ചെയ്ത ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ കൂടാതെ അപ്പോൾ എ എസ് ബി ആർ ആണ് ഫോം ചെയ്തിട്ടുള്ളത് ഐ സി ഐ ആണ് ഫോം ചെയ്തിട്ടുള്ളത് എന്നാണ് ഫോം ചെയ്തിട്ടുള്ളത് ട്വൻറ്റി ഫസ്റ്റ് ഏപ്രിൽ നയൻറ്റീൻ സെവൻറ്റി സെവനിലാണ് ഫോം ചെയ്തിട്ടുള്ളത് ഇനി മാത്രമല്ല എന്താണ് എ എസ് ബി എന്ന് പറയുന്ന ഒരു ബ്രോഡ് ബേസ്ഡ് ഒരു വൈഡായിട്ടുള്ളൊരു സങ്കല്പമാണ് അതിൽ അല്ലെങ്കിൽ സങ്കല്പല്ല വൈഡായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിലേക്ക് എന്ത് ചെയ്യുന്നു താല്പര്യമുള്ള എല്ലാവരും തന്നെ അതിലേക്ക് മെമ്പേഴ്സായിട്ട് വരണമെന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ എല്ലാവരെക്കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള രീതിയിലാണ് ഐ സി എ ഐ അത്തരം കാര്യങ്ങൾ ഫോർമാറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫോം ചെയ്തിട്ടുള്ളത് ഇനി അതിലേക്ക് എസ് ബിയിലേക്ക് വേണ്ടി ഐ സി എ ഐയിലെ നോമിനെ എലക്റ്റ് ചെയ്തിട്ടുള്ള നോമിനേറ്റ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് കൂടാതെ ദർ ആർ വേരിയസ് എന്താണ് സെൻട്രൽ ഗവൺമെൻറ് നോമിനീസ് അതിലേക്ക് എന്തുണ്ട് സെൻട്രൽ ഗവണ്മെൻറ്റ് നോമിനേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് നോമിനീസ് ഫ്രം വേരിയസ് അതർ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലൈക്ക് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അല്ലേ മാത്രമല്ല ഗവണ്മെൻ്റ് നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ ഏതൊക്കെയാണ് ആ സ്ഥാപനങ്ങൾ ഐ സി എ ഐ എന്താണ് ഐ സി ഐ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രി അസോ അസോസിയേഷൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ കൺട്രോളർ ജനറൽ കൺട്രോളർ ആൻഡ് ജനറൽ ഓഫ് അക്കൗണ്ട്സ് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് അക്കാഡമിക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതർ എമിനൻ്റ് പ്രൊഫഷണൽസ് കോ ഓപ്റ്റഡ് ബൈ ദി ഐ സി എ ഐ ആൻഡ് എനി റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് അതർ ബോഡി ആസ് കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് ബൈ ദി ഐ സി ഐ അപ്പോൾ ഐ സി ഐയാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത് എ എസ് ബി എന്നിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് എന്ന് പറയുന്ന ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അത് നയൻറ്റീൻ സെവൻറ്റി സെവനിലാണ് ട്വൻറ്റി ഫസ്റ്റ് ഏപ്രിലാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ വൈഡ് ആയിട്ട് തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ പാർട്ടീസിനെയും എന്താണ് ഒരു പ്രാതിനിധ്യം കിട്ടുന്ന രീതിയിലാണ് ഐ സി എ ഐ ഇത് ഫോം ചെയ്തിട്ടുള്ളത് ഇനി ഐ സി എ ഐ ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഐ സി എ ഐയിൽ നിന്ന് ഇലക്ട് ചെയ്തിട്ടുള്ള നോമിനേറ്റ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സിനെ കൂടാതെ ഈ എ എസ് ബിയിലേക്ക് ആരൊക്കെയുണ്ട് സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ജനപ്രതിനിധികളായിരിക്കാം അല്ലെങ്കിൽ അവർ നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ എന്താണ് മറ്റ് എന്താണ് ഐ സി ഐ തന്നെ അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്നുള്ള കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ അതൊക്കെ നമുക്കറിയാമല്ലോ എല്ലാം വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സാണ് റിപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രി അസോസിയേഷൻസ് ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രി അസോസിയേഷൻസ് ഇൻഡസ്ട്രിയൽ എന്താണ് അസോസിയേഷൻസിൽ നിന്നൊക്കെ അവരുടെയൊക്കെ പ്രതിനിധികളെ ഉൾപ്പെടുത്തുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ലേ റിസർവ് വലിയ കാര്യമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡ നോമിനീസ് വരുന്നു ദന എന്താണ് സെബിയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ നോമിനീസ് വരുന്നു കൺട്രോളർ ആൻഡ് ജനറൽ ഓഫ് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് സി ജിയുടെ നിന്ന് ഒരു നോമിനീസ് ഉണ്ടാവുന്നു സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് അല്ലെ എക്സൈസ് ഡ്യൂട്ടി കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്ന കണക്ട് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ അത്തരം ആളുകൾ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് അക്കാഡമിക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ അക്കാദമിക് ആയിട്ടുള്ള എന്താണ് പ്രമുഖ എന്താണ് ടീച്ചേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള അക്കാഡമിഷൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും അതുപോലെ തന്നെ എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അതർ എമിനൻ്റ് പ്രൊഫഷണൽസ് കോപ്റ്റഡ് ബൈ ദി ഐ സി ഐ ഇനി ഐ സി ഐക്ക് തോന്നുകയാണ് ആരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യുന്നു കോപ്റ്റ് ചെയ്യുന്നു ഇതാണ് അവരുടെ ഒരു പ്രൊസീജിയർ മനസ്സിലായാലോ ഇതാണ് സാധാരണ ഈ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്സ് ഉണ്ടാക്കിയ അപ്പോൾ അന്നത്തെ കാലത്ത് ഇങ്ങനൊരു സംരംഭം എന്താണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്സ് എന്നുള്ള ബോർഡ് ആര് പ്രിപ്പയർ ചെയ്തിരുന്നു ഐ സി ഐ പ്രിപ്പയർ ചെയ്തിരുന്നു അല്ലെങ്കിൽ അവർ ഫോം ചെയ്തിരുന്നു ഇനി അതിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ട് അവർ എന്താണ് ഈ അതാണ് അടുത്ത പാരഗ്രാഫിൽ പാരഗ്രാഫിൽ പറയുന്നത് എങ്ങനെയാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അവർ പ്രിപ്പയർ ചെയ്തിരുന്നു ഇത് നമ്മളെ സംബന്ധിച്ച് ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളൂ നമുക്കറിയാം എം ബി കോമിന് മറ്റു കുട്ടികൾക്കൊക്കെ സെക്കൻഡ് സമ്മിൽ കുറച്ച് വൈഡ് ആയിട്ട് കുറച്ച് ആയിട്ട് ഈ പോയിൻ്റ് പഠിക്കാനുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് തൊട്ട് പോയിട്ടുള്ളൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു പോയിട്ടുള്ളൂ വലിയ ടോപ്പിക്കാണ് പക്ഷെ ചെറിയൊരു പാരഗ്രാഫിലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക അതെന്താണെന്ന് മനസ്സിലാക്കുക ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാൻ അത് പര്യാപ്തമല്ല ടെക്സ്റ്റിലുള്ള ചെറിയൊരു ഭാഗം എന്ന് പറയുന്നത് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാൻ പര്യാപ്തമല്ല പക്ഷേ ഞാനത് ആ രീതിയിൽ പറഞ്ഞു തരാം കുട്ടികളെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇവരുടെ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എക്സ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന എങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന വൺ ബൈ വൺ ആയിട്ട് പറയാവുന്ന കാര്യം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്സ് ഡിറ്റർമിൻസ് ദ ബ്രോഡ് ഏരിയാസ് അപ്പോൾ എവിടെയൊക്കെയാണ് ഏരിയാസ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിലാണ് നമുക്ക് പുതിയ എന്താണ് ഡെവലപ്മെൻറ്റ്സ് വേണ്ടത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുന്നു എ എസ് ബി കണ്ടെത്തുന്നു എവിടെയാണ് ഡെവലപ്മെൻറ്റ് വേണ്ടത് എവിടെയാണ് റീ വേണ്ടത് എവിടെയാണ് പുതിയ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരേണ്ടത് ഏതൊക്കെ ഏരിയയാണ് സ്റ്റാൻഡേർഡൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് ആര് പറയുന്നു എ എസ് ബി കണ്ടെത്തുന്നു അല്ലേ ഒന്നാമത്തെ പോയിന്റ് അതാണ് അവിടെ നിന്നാണ് തുടക്കം പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ്സ് ഇപ്പോൾ ടെക്സ്റ്റിൽ ഇങ്ങനെയല്ല പറഞ്ഞിട്ടില്ല ടെക്സ്റ്റിൽ അങ്ങനെ ഒറ്റ ഒരു ഇതായിട്ടാണ് എഴുതി ഞാൻ അതിനൊന്നടക്കിയെന്നുള്ളൂ അതിനെ ഒരു ഓർഡർ വൈസ് ആക്കിയെന്നേ ഉള്ളൂ കുട്ടികൾ എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റിലുള്ളത് തന്നെയാണ് പക്ഷേ അതിനൊന്നും ഓർഡർ വൈസ് ആക്കി മാത്രമേ ഉള്ളൂ അതിൽ പറയുന്നത് എന്താണ്

അവിടെ അവിടെ വ്യൂസ് ഓഫ് ഗവൺമെൻറ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഇൻഡസ്ട്രി ആൻഡ് അദർ ഓർഗനൈസേഷൻസ് ആർ ഒപ്റ്റൈൻഡ് ബിഫോർ പ്രിപ്പയറിംഗ് ദ പ്രിലിമിനറി അങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു ആ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ എന്താണ് അസിസ്റ്റൻസ് വെച്ച് അല്ലെങ്കിൽ ആ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ സ്റ്റഡീസ് വെച്ച് എ എന്ത് ചെയ്യുന്നു ഒരു പ്രിലിമിനറി ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു ഒരു റഫ് ഡാറ്റ ഉണ്ടാക്കുന്നു എന്തിനു വേണ്ടിയിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ പറ്റി അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ സെബിയുടെ ആർ ബി ഐയുടെ അങ്ങനെ ഡിഫറെൻറ്റ് ഏതൊക്കെയാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ എന്താണ് അഭിപ്രായങ്ങൾ അവരുടെയൊക്കെ ഡയറക്ഷൻസ് വാങ്ങിയിട്ടാണ് ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഗവൺമെൻ അല്ലെങ്കിൽ എ എസ് ബി എന്തു ചെയ്യുന്ന ഒരു പ്രിലിമിനറി ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നു അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഐ എസ് ബി എവിടെയൊക്കെയാണ് ഇത് വേണ്ടതെന്ന് കണ്ടെത്തുന്നു രണ്ടാമത്തെ പോയിന്റിൽ പോയിന്റായിട്ടല്ല നമുക്കങ്ങനെ ഒരു സ്റ്റേജ് പറയാം ഒന്നാമത്തെ സ്റ്റേജിൽ എവിടെയാണ് ഡെവലപ്മെൻറ്റ് വേണ്ടതെന്ന് കണ്ടു എത്തുന്നു രണ്ടാമത്തെ സ്റ്റേജിലെന്ന് പറയുന്നത് ആ എന്താണ് ആ പ്രിലിമിനറി ടോപ്പിക്ക് അല്ലെങ്കിൽ പ്രിലിമിനറി ഡ്രാഫ്റ്റ് അവർ പ്രിപ്പയർ ചെയ്യുന്നു എ എസ് ബി നേരിട്ട് പ്രിപ്പയർ ചെയ്യല്ല അവർ ചില സ്റ്റഡി ഗ്രൂപ്പിൻ്റെ പഠന ഗ്രൂപ്പുകളൊക്കെ വെച്ച് പഠി പഠനം നടത്തി അതിലേക്ക് ഗവൺമെൻ്റേയും മറ്റാളുകളുടെ ഒക്കെ വ്യൂസ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യുന്നു ഒരു റോ ഡാറ്റ ഒരു പ്രിലിമിനറി ഡ്രാഫ്റ്റ് അവർ പ്രിപ്പയർ ചെയ്യുന്നു അതായത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അവർ തീരുമാനിക്കുന്നു ഇനി തേർഡ് സ്റ്റേജിൽ വരുന്നത് എന്താണെന്നു വെച്ചാൽ ഈ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ബേസിൽ വെച്ചിട്ടാണ് അത് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു അല്ലേ ആ പ്രിലിമിനറി ഡ്രാഫ്റ്റിൽ എന്തൊക്കെ വേണം അതിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ് വേണം സ്കോപ്പ് വേണം ഡെഫിനേഷൻ വേണം റെക്കഗ്നേഷൻ മെഷർമെൻറ്റ് ഡേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം അതായത് എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്താണ് ഈ സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നാൽ അതിന് ഒബ്ജക്റ്റീവ് വേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് കൊണ്ടുപോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എവിടെ ഉണ്ടായിരിക്കണം പ്രിലിമിനറി ഡ്രാഫ്റ്റിൽ ഉണ്ടായിരിക്കണം പിന്നത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ദി എസ് ബി വിൽ കൺസിഡർ ദ പ്രിലിമിനറി ഡ്രാഫ്റ്റ് പ്രിപ്പയർഡ് ബൈ ദ എന്താണ് സ്റ്റഡി ഗ്രൂപ്പ് ഇഫ് എനി റിവിഷൻ ഇൻ ദ റിക്ക്

ഇനി അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ അത് വേണമെന്നുണ്ടെങ്കിൽ എ എസ് ബി തന്നെ അത് എന്ത് ചെയ്യുന്നു അത് സജസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വേണം എന്നുള്ള രീതിയിലൊക്കെ അവർ സജസ്റ്റ് ചെയ്യുന്നു ദൻ അതിനുശേഷം ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ബോർഡ് എന്ത് ചെയ്യുന്നു വെൽ സർക്കുലേറ്റ് ദ ഡ്രാഫ്റ്റ് ടു ദ കൗൺസിൽ മെമ്പേഴ്സ് ഓഫ് ഐ സി ഐ ആദ്യം തന്നെ എന്തു ചെയ്യുന്നു നമ്മളുണ്ടാക്കിയിട്ടുള്ള എ എസ് ബി ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രിലിമിനറി ഡ്രാഫ്റ്റ് അവർ ഐ സി ഐയിലെ അതായത് എന്താണ് ഇന്ത്യൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോ എന്താണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ എന്നുള്ള ആ ഗ്രൂപ്പിലെ തന്നെ എന്താണ് മെമ്പേഴ്സിന് അതുപോലെ തന്നെ വേരിയസ് ഔട്ട്സൈഡ് ഏജൻസീസ് ലൈക്ക് ഡിപ്പാർട്ട്മെൻറ് ഓഫ് കമ്പനി അഫയേഴ്സ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കമ്പനി അഫയേഴ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ എ ജിസ് ഓഫീസ് അല്ലേ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ഇങ്ങനെയുള്ള വിവിധ സെബി അതുപോലെ തന്നെ ആർ ബി ഐ ബാങ്കേഴ്സ് അസോസിയേഷൻ ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിലൊക്കെ ഇത് സർക്കുലേറ്റ് ചെയ്യുന്നു സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പൺ ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഫോറത്തിലാണ് എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു ഇവിടെ ഇവരുടെ കയ്യിൽ നിന്നൊക്കെയുള്ള എന്ത് എന്ത് കളക്ട് ചെയ്യുന്നു നിർദ്ദേശങ്ങളും ഡയറക്ഷൻസൊക്കെ കളക്ട് ചെയ്ത് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും മാറ്റങ്ങളൊക്കെ വരുത്തി എന്ത് ചെയ്യുന്നു ഒരു ഇ ഡി പ്രിപ്പയർ ചെയ്യുന്നു ഫൈനലൈസ് ചെയ്യുന്നു എന്താ ഇ ഡി എക്സ്പോഷർ ഡ്രാഫ്റ്റ് അല്ലേ ഇ ഡി പ്രിപ്പം ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് പി ഡി ആണ് പി ഡി എന്ന് പറയുന്നത് പ്രിലിമിനറി ഡ്രാഫ്റ്റ് ആണ് അല്ലേ അടുത്ത ഘട്ടം കഴിഞ്ഞ് പിന്നെ വരുന്ന ഘട്ടത്തിലാണ് ഘട്ടത്തിലാണെന്തു ചെയ്യുന്നു ഒരു എക്സ്പോഷർ ഡ്രാഫ്റ്റ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നു അല്ലേ ഇ ഡി പ്രിപ്പയർ ചെയ്യുന്നു ഇനി എന്താണ് എക്സ്പോഷർ ഡ്രാഫ്റ്റിലും അതുപോലെ തന്നെ എന്താണ് ചില റിവിഷൻസോ മാറ്റങ്ങളൊക്കെ വേണമെന്ന് അവർ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നു ഒന്നുകൂടി ചിന്തിക്കുന്നു ഒന്നുകൂടി എല്ലാ മെമ്പേഴ്സും കൂടി ഇരുന്ന് ആലോചിക്കുന്നു അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി അവർ ഫൈനൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് റെക്കമെൻറ്റേഷന് വേണ്ടി അല്ലെങ്കിൽ എന്താണ് അത് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ മറ്റ് എന്താണ് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി അത് ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു ടു ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഫോർ നോട്ടിഫൈങ് ദ അക്കൗണ്ടിങ്സ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിനെ കമ്പനി അഫയേഴ്സിനെ അത് നോട്ടിഫൈ ചെയ്യാൻ ഇങ്ങനൊരു പുതിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ട് എന്ന് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി കൈമാറുന്നു ഇതാണ് നമ്മുടെ നാട്ടിൽ എന്താണ് ആദ്യം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കാര്യം ഇതാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിരുന്ന സിസ്റ്റം ഇങ്ങനെയാണ് ഞാനൊന്ന് എന്താണ് ഒരു വേഗത്തിൽ പറഞ്ഞു പോയി എന്നുള്ളൂ നമ്മുടെ ടെക്സ്റ്റിൽ ഇത് വളരെ ചെറിയ ടോപ്പിക്കായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം മിക്കവാറും ഈ ടോപ്പിക്ക് കുട്ടികൾക്ക് എക്സാമിനേഷൻ ഒന്നും വരണമെന്നില്ല ഇങ്ങനെ വന്നാൽ തന്നെ കുട്ടികൾ എന്ത് ചെയ്യുക വളരെ സിമ്പിളായിട്ട് എഴുതുക എന്താണ് സ്റ്റഡി ഗ്രൂപ്പ്സാണ് പ്രിലിമിനറി ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിലെ ഒരു പാരഗ്രാഫ് സൈസാണ് പറഞ്ഞിട്ടുള്ളത് അതിനെ നമ്മളൊന്ന് മാറ്റുമ്പോൾ അവിടെ ചെയ്യേണ്ട എന്താണ് വൈസ് ആക്കിയിട്ട് വേണമെങ്കിൽ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ എ എസ് ബി എന്താണ് ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നത് എ എസ് ബി എന്ത് ചെയ്യുന്നു ഡിറ്റർമിൻസ് ദ ബ്രോഡ് ഏരിയാസ് അല്ലെങ്കിൽ എന്താണ് ദ ഏരിയാസ് ഇൻ വിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ടു ബി ഡെവലപ്ഡ് അല്ലേ എസ് ബി എന്ത് ചെയ്യുന്നു ഏരിയാസ് സെലക്ട് ചെയ്യുന്നു ഏരിയാസ് കണ്ടെത്തുന്നു എവിടെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വേണ്ടത് എവിടെയാണ് റിനോവേറ്റ് ചെയ്യേണ്ടത് എവിടെയാണ് പുതിയ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരുന്നതൊക്കെ അവരെ ചെയ്യുന്നു എ എസ് ബി നോട്ട് ചെയ്യുന്നു അതിൽ തന്നെ എന്ത് ചെയ്യുന്നു എ എസ് ബി നോട്ട് ചെയ്ത് സ്റ്റഡി ഗ്രൂപ്പ്സിനെ കൊണ്ട് അല്ലെങ്കിൽ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ അസിസ്റ്റൻസിൽ അല്ലെ സ്റ്റഡി ഗ്രൂപ്പിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു ഒരു പ്രിലിമിനറി ഡ്രാഫ്റ്റ് അവിടെ ഒരു സ്റ്റഡി ഒക്കെ ഒരു പ്രിലിമിനറി ഡ്രാഫ്റ്റ് അവിടെ എന്ത് ചെയ്യുന്നു പ്രിപ്പയർ ചെയ്യുന്നു അല്ലേ അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ പ്ര എ എസ് ബി പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്റ്റഡി ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ള എന്താണ് മുഴുവൻ കാര്യങ്ങൾ അങ്ങനെ തന്നെ എടുക്കുകയല്ല ചെയ്യുന്നു സ്റ്റഡി ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ ഡയറക്ഷൻസും അതേപോലെ ഇംപ്ലിമെൻ്റ് ചെയ്യല്ല ചെയ്യുന്നു സ്റ്റഡി ഗ്രൂപ്പ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്താണ് ഡയറക്ഷൻസ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ആരൊക്കെയാണ് ആരൊക്കെയാണ് ഔട്ട്സൈഡ് ഏജൻസീസ് ആയിട്ടുള്ള ബോഡീസ് ലൈക്ക് എഫ് ഐ സി സി ഐ അശോക്കം അതുപോലെ തന്നെ സ്കോപ്പ് സി ഐ ബി എ ജി സി ആൻഡ് എ ജി ഐ സി ഐ അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ ഗ്രൂപ്പുകളൊക്കെ ഏതൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ ഐ സി ഡബ്ല്യു എ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫോർമർ മുമ്പ് ഐ സി ഡബ്ല്യു ഐ സി ഡബ്ല്യു എ ആയിരുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് ഇപ്പം നമ്മളതിനെ ഐ സി ഐ എന്നുള്ള പേരിലാണ് പറയുന്നത് അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ടും നമ്മൾ നമ്മളെന്തു ചെയ്യുന്നു ഒരു ഡ്രാഫ്റ്റ് എന്ത് ചെയ്യുന്നു പ്രിപ്പയർ ചെയ്യുന്നു ആ ഡ്രാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു എക്സ്പോഷ് ഡ്രാഫ്റ്റ് പ്രിലിമിനറി ഡ്രാഫ്റ്റ് കഴിഞ്ഞ് എന്താ പറയുന്നത് അതിനൊരു എക്സ്പോഷഡ് ഡ്രാഫ്റ്റ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണ് അത് എവിടെയൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നു എല്ലാ മേഖലകളിലും എല്ലാ നേരത്തെ പറഞ്ഞില്ല ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഓൾ ദോസ് ടീംസ് അതായത് സെൻട്രൽ ഗവണ്മെൻറ്റ് എ ജി സെബി ആർ ബി ഐ ഐ സി ഐ പോലെയുള്ള അതുപോലെ തന്നെ അസോസിയേഷൻ ഓഫ് എന്താണ് ഇൻഡസ്ട്രിയലിസ്റ്റ് അസോസിയേഷൻ ഓഫ് കൊമേഴ്സ് ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിലൊക്കെ സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഇ ഡി പ്രിപ്പയർ ചെയ്യും എക്സ്പോഷ് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യും ദെൻ എക്സ്പോഷ് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം എന്താണ് അതിൻ്റെ കമൻസ് അതുപോലെ തന്നെ എന്താണ് അത് നമ്മൾ പബ്ലിക്കിലേക്ക് വിടുകയാണ് ഇപ്പോൾ വേണമെങ്കിൽ എന്താണ് ഒരു പബ്ലിക് എന്താണ് മാഗസിൻലോ ന്യൂസ് പേപ്പറിലൊക്കെ അത്തരം കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്നു അങ്ങനെ ഒരു സൊസൈറ്റിയിൽ നിന്ന് ലാർജ് അടിസ്ഥാനത്തിൽ ലാർജ് സ്കെയിലിൽ നമ്മളാ അഭിപ്രായ സ്വരൂപിക്കൽ നടത്തി അഭിപ്രായ രൂപീകരണം നടത്തിയതിന് ശേഷം വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി എ എസ് ബി ഒന്നുകൂടി എ എസ് ബിയിലെ അകത്തിരുന്ന് ഒന്നുകൂടി എന്താണ് മാറ്റങ്ങൾ വേണോ ചേഞ്ചസ് വേണോ എന്നൊക്കെ ഒന്നുകൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം ആ ഇ ഡി ഒരു ഫൈനൽ ഡ്രാഫ്റ്റായിട്ട് ഒരു എന്താണ് ഒരു പുതിയ അല്ലെങ്കിൽ എന്തായാലും ഫൈനൽ ഡ്രാഫ്റ്റായിട്ട് മാറ്റുകയും അതെവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിലേക്കാണ് അത് ചെയ്യേണ്ടത് ഫൈനലായിട്ട് മാറ്റേണ്ടത് അല്ലെങ്കിൽ അയച്ചു കൊടുക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ട് പുതിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി ഇതാണ് അതിൽ പഠിക്കാനുള്ളത് ചെറിയ പോ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് നേരത്തെ നമ്മൾ വളരെ ചെറുതായിട്ട് ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു ഇനി പറയുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഐ എന്താണ് അതിൽ തന്നെ താഴെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടൊരു ഹെഡ് ഓടി പറഞ്ഞിരുന്നുണ്ട് പന്ത്രണ്ടാമത്തെ പേജിൽ തന്നെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഐ എഫ് ആർ എസ് അപ്പോൾ ഇൻറ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് അതിന് ശേഷമാണ് ഐ എഫ് ആർ എസ് വന്നത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം ദ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഐ എ എസ് നോക്കാം ഐ എ എസ് ഓർ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വേർ ആൻ ഓൾഡർ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് സ്റ്റേറ്റിങ് ഹൗ പർട്ടിക്കുലർ ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് അതർ ഇവൻസ് ഷുഡ് ബി റിഫ്ലക്റ്റഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അതായത് ഐ എ എസ് എന്ന് പറയുന്ന പേര് പറയുന്ന പോലെ തന്നെ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഓൾഡർ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അത് പഴയ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ആണ് മനസ്സിലായാലോ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സ് ആണ് ഇത് എന്ത് സ്റ്റേറ്റ് ചെയ്യുന്നു സ്റ്റേറ്റിങ് ഹൗ പർട്ടിക്കുലർ ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് അതർ ഇവൻറ്സ് ഷുഡ് ബി റിഫ്ലക്റ്റഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് ഈ ഇനി എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സിലെ ഐറ്റംസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ പോയിൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഐ എ എസ് എന്ന് പറയുന്നത് ഇൻ ദ പാസ്റ്റ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വേർ ഇഷ്യൂഡ് ബൈ ദ ബോർഡ് ഓഫ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി അതായത് വളരെ മുൻപ് അതിനു മുൻപ് എന്ത് ചെയ്യുന്നു ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആരാണ് ഇഷ്യൂ ചെയ്തിരുന്നത് ബോർഡ് ഓഫ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി ഐ എ എസ് സി എന്ന് പറയും ഐ എസ് സി ആണ് ഈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ അവരാണിത് വർക്കൗട്ട് ചെയ്തിരുന്നത് അല്ലെങ്കിൽ അവരാണ് ഇൻറ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണെന്നും എങ്ങനെയൊക്കെ വേണമെന്നും പറഞ്ഞിരുന്നത് ഈ ഐസ് ഐ എ എസ് സി ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ എന്താണ് ബോർഡ് ഓഫ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി ബോർഡെന്നൊക്കെ ഉണ്ടെങ്കിലും കൂടി അതിൻ്റെ പേര് പറയുമ്പോൾ ഐ എ എസ് ഐ എ എസ് സി എന്ന് മാത്രമേ പറയുള്ളൂ സിൻസ് ടു തൗസൻഡ് വൺ ദ ന്യൂ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഹാസ് ബീൻ നോൺ ആസ് ദ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ് സ്റ്റാൻഡേർഡ്സ് ദൻ അതിനുശേഷമാണ് എന്ത് ചെയ്തത് പുതിയ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് വന്നത് ഐ എഫ് ആർ എസ് എന്ന് അറിയപ്പെടുന്ന പുതിയ ന്യൂ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് നമ്മുടെ ഇടയിലേക്ക് വന്നത് ആൻഡ് ഹാസ് ബീൻ ഇഷ്യൂഡ് ബൈ ദ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്സ് ഇനി അത് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത് അത് ഇഷ്യൂ ചെയ്യുന്ന ഐ എസ് ബി എന്ന് പറയുന്ന ഇന്റർനാഷണൽ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡാണ് ഐ എഫ് ആർ എസ് എന്ത് ചെയ്യുന്നത് ഇഷ്യൂ ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു എന്താണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഓൾഡർ സെറ്റ് ഓഫ് അക്കൗണ്ട്സ് ആണ് സോറി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഒന്നുകൂടി പറയാം ഐ എ എസ് എന്ന് പറയുന്നത് ഓൾഡർ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് അത് പ്രൊഡ്യൂ അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്തിരുന്നത് ഐ എ എസ് സി ആണ് അത് സെറ്റ് ചെയ്തിരുന്നത് രണ്ടായിരത്തി ഒന്നിന് ശേഷം എന്താണ് ഒരു പുതിയ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നു എല്ലാവർക്കും ആക്സെപ്റ്റബിളായിട്ടുള്ള എല്ലാവടത്തേക്കും ഒന്നിച്ചിട്ടുള്ള ഇൻ്റർനാഷണലി ഉള്ള സ്റ്റാൻഡേർഡാണ് അതിൻ്റെ പേരാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അത് ഇഷ്യൂ ചെയ്യുന്നത് അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ആരാണ് അക്കൗണ്ടി എന്താണ് ഐ എ എസ് ബി ആണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ള ഐ എഫ് ആർ എസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഐ എസ് ബി ആണ് അത് എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത് ദെൻ ഓൾ ദോ ഐ എസ് സി ഹാസ് നോ അതോറിറ്റി ടു റിക്യർ കംപ്ലൈൻസ് വിത്ത് ഇറ്റ്സ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മെനി കൺട്രീസ് റിക്യൂർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് പബ്ലിക്കലി ട്രേഡഡ് കമ്പനീസ് ടു ബി പ്രിപ്പയർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഐ എ എസ് നേരത്തെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് പറഞ്ഞിരുന്നില്ലെങ്കിൽ കൂടി അല്ലെങ്കിൽ എല്ലാവരും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ള നിഷ്കർഷിച്ചിട്ടില്ലെങ്കിൽ കൂടി പല കമ്പനികളും ഇൻ്റർനാഷണലി ബിസിനസ് നടത്തുന്ന പല കമ്പനികളും ഐ എ എസ് എന്നുള്ള സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിരുന്നു അല്ലേ അപ്പോൾ ഈ പാരഗ്രാഫിൽ നിന്ന് കുട്ടികൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന ഐ എ എന്താണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഐ എഫ് ആർ എസ്സിന് മുമ്പുണ്ടായിരുന്ന സ്റ്റാൻഡേർഡിനെയാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അല്ലേ ഈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തിരുന്ന ആരാണ് ബോർഡ് ഓഫ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റിയാണ് ഐ എ എസ് എസ് സി ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത് ഐ എ എസ് പ്രിപ്പയർ ചെയ്തിരുന്നത് പക്ഷേ അതിനുശേഷം ശേഷം വന്നിട്ടുള്ള പുതിയ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സിന് നമ്മൾ ഐ എഫ് ആർ എസ് എന്ന് പറയുന്നു ഐ എഫ് ആർ എസ് എന്താണ് പ്രിപ്പയർ ചെയ്യുന്നതും ഐ എഫ് ആർ എസ്സിനെ വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യുന്നതും ഐ എ എസ് ബി ആണ് ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് അല്ലേ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ പാരഗ്രാഫിൽ നിന്ന് പഠിക്കേണ്ടത് കേട്ടോ പതു കുട്ടികൾ കൃത്യമായിട്ട് പഠിക്കുക അടുത്ത ഒരു ഹെഡ് എന്ന് പറയുന്നത് ദ കൺസെപ്റ്റ് ഓഫ് എന്താണ് കൺവേർജിങ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സ്റ്റാർട്ടഡ് ഇൻ ദ നയൻറ്റീൻ ഫിഫ്റ്റീസ് വിത്ത് പോസ്റ്റ് വേൾഡ് വാർ ടു ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ആൻഡ് റിലേറ്റഡ് ഇൻക്രീസസ് ഇൻ ക്രോസ് ലാർജർ ക്യാപിറ്റൽ ഫ്ലോസ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വേൾഡ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായിട്ടുള്ള ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും ഒരുപാട് ഇൻഡസ്ട്രീസൊക്കെ ഡെവലപ്പ് ചെയ്തു അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തു വന്നപ്പോൾ വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടായി ഹ്യൂജായിട്ടുള്ള ഡെവലപ്മെൻ്റ് ഉണ്ടായി ആ ഹ്യൂജ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായപ്പോൾ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളൊക്കെ മാറി വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരാൻ തുടങ്ങി അപ്പോൾ തന്നെ അവിടെ ഒരു ഡ്രോബാക്ക് എന്താണ് മതിയായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു ഇൻ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റാൻ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരവസ്ഥ വന്നു തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഹാർമോണൈസേഷൻ പോളിസീസ് വേണം അതായത് പല രാജ്യങ്ങളിലും നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു സ്ഥല ഒരു രാജ്യത്തെ തന്നെ പല കമ്പനികളിലുള്ള അക്കൗണ്ടിങ് പോളിസീസൊക്കെ ഡിഫറൻ്റ് ആയാൽ പോരാ അതിനെ ഹാർമോണൈസ് ചെയ്യുന്ന അതിനെ ഒന്നിപ്പിക്കുന്ന അതിനെ എന്താണ് അതിൻ്റെ മാറ്റങ്ങൾ വേരിയേഷൻസൊക്കെ മാറ്റുന്ന രീതിയിലുള്ള ഹാർമോണൈസ് ചെയ്യുന്ന അക്കൗണ്ടിങ് പോളിസീസ് വേണം എന്നുള്ള രീതിയിലേക്ക് ആളുകൾ മാറി തുടങ്ങി അല്ലേ ബൈ ദ നയൻറ്റീൻ നയൻറ്റീസ് ഹാർമോണൈസേഷൻ വാസ് ഡീ റീപ്ലേസ്ഡ് ബൈ കൺവെർജൻസ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ഹാർമോണൈസേഷൻ്റെ ആവശ്യം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഹാർമോണൈസേഷൻ്റെ ആവശ്യം വന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ വന്നു കമ്പനികൾ തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യം വന്നു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ നടത്തേണ്ടി വന്നു അപ്പോൾ ഹാർമോണൈസ് ചെയ്തു എന്താ ഹാർമോണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ള എന്താണ് ഇപ്പോൾ നിലവിലുള്ള പല അക്കൗണ്ടിങ് സിസ്റ്റംസ് തമ്മിൽ എന്ത് ചെയ്യുക ഹാർമോണൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിപ്പിക്കുക അതിനെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നൊരു സിസ്റ്റം അല്ലെങ്കിൽ രണ്ടിനെ തന്നെ ഒന്നിച്ച് അല്ലെങ്കിൽ എന്താണ് കമ്പയർ ചെയ്യാവുന്ന രീതിയിൽ എന്താണ് പല എന്താണ് മാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പോയിൻറ്റുകളൊക്കെ ഒഴിവാക്കി ഒന്നിപ്പിച്ച് വായിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുക ഇതിനെയാണ് നമ്മൾ ഹാർമോണൈസേഷൻ എന്ന് പറയുന്നത് പക്ഷേ അതിൽ നിന്ന് ഹാർമോണൈസേഷനിൽ നിന്ന് പിന്നെ കൺവെർജൻസിലേക്കൊന്ന് മാറി അല്ലേ അപ്പോൾ എന്താണ് കൺവെർജൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ കുട്ടികളത് മാത്രം മനസ്സിലാക്കുക കൺവെർജൻസിലേക്ക് മാറി ദെനെന്താണ് ഹാർമോണൈസേഷൻ എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആയിട്ട് റീപ്ലേസ് ചെയ്തു ദെൻ എന്താണ് ദ ഡെവലപ്മെൻ്റ് ഓഫ് ആൻഡ് യൂണിഫൈഡ് സെറ്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് യൂസ്ഡ് ഇൻ ഓൾ മേജർ ക്യാപിറ്റൽ മാർക്കറ്റ്സ് അപ്പോൾ എന്താണ് കൺവെർജൻസ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ഹൈഫൺ ഇട്ട് പറഞ്ഞിട്ടുള്ള കുട്ടികൾ ശ്രദ്ധിക്കുക ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ യൂണിഫൈഡ് സെറ്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് യൂസ്ഡ് ഇൻ ഓൾ മേജർ ക്യാപിറ്റൽ മാർക്കറ്റ്സ് എല്ലാ ക്യാപിറ്റൽ മാർക്കറ്റ്സിലും മേജർ ക്യാപിറ്റൽ മാർക്കറ്റ്സിലും ഉപയോഗിക്കുന്ന ഹൈ ക്വാളിറ്റിയുള്ള ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെയാണ് എന്തായിട്ട് പറയുന്നത് കൺവേർജൻസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല കേട്ടോ അതല്ല അതിൻ്റെ റിയൽ മീനിങ് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ ടെക്സ്റ്റിൽ അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ മീനിങ് അങ്ങനെ ആയിപ്പോയതാണ് അല്ലാതെ അതിൻ്റെ റിയൽ മീനിങ് കൺവെർജൻസിൻ്റെ അതല്ല നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നിങ്ങൾ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഡെവലപ്മെൻ്റ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു ആദ്യം എന്തായിരുന്നു പിന്നീട് എന്തായിരുന്നു അതിനുശേഷം ഇൻ്റർനാഷണൽ തലത്തിൽ ഇൻ്റർനാഷണലി അതെന്താണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഐ എ എസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നത് പിന്നീടത് ഐ എഫ് ആർ എസ്സിലേക്ക് വഴിമാറി ഐ എഫ് ആർ എസിലേക്ക് വഴിമാറിയത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ എന്താണ് അക്കൗണ്ടിങ് സിസ്റ്റംസ് തമ്മിൽ ഒരു ഹാർമോണൈസേഷൻ കൊണ്ടുവരികയായിരുന്നു ആദ്യത്തെ ആവശ്യം അതായിരുന്നു ആദ്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അതിന് ശേഷം വലിയ ഉണ്ടായപ്പോൾ ആ ഹാർമോണൈസേഷൻ മാറി അത് കൺവെർജൻസിലേക്ക് വന്നു കൺവെർജൻസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും എവിടെയും ആക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ ലോകത്തിലാകമാനം ആക്സെപ്റ്റ് ചെയ്യുന്നൊരു അക്കൗണ്ടിങ് പോളിസിയിലേക്ക് കൺവെർട്ട് ചെയ്യുക എന്നുള്ളതാണ് കൺവെർജൻസ് കൊണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത ഹെഡെന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ഐ എഫ് ആർ എസ് അഡോപ്ഷൻ ഓർ കൺവെർജൻസ് ഓഫ് ഇന്ത്യ എന്നുള്ള ടോപ്പിക്കാണ് ഐ എഫ് ആർ എസ് അഡോപ്ഷൻ ഓർ കൺവേർജൻസ് ഇൻ ഇന്ത്യ എന്നുള്ള ടോപ്പിക്കാണ് അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഐ എഫ് ആർ എസിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളോടെ പറഞ്ഞു ഒന്ന് അഡോപ്ഷനും അല്ലെങ്കിൽ എന്താണ് ഓർ കൺവെർജൻസ് ഇൻ ഇന്ത്യ എന്നാണ് പറഞ്ഞത് ഇന്ത്യയിൽ അഡോപ്ഷനാണോ കൺവെർജൻസാണോ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മീനിങ് നമുക്ക് പഠിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് മീനിങ് പഠിക്കേണ്ടത് അഡോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ അഡോപ്ഷൻ മീൻസ് എന്താണ് അഡോപ്ഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആസ് ഇറ്റ് ഈസ് എന്നാണ് അതായത് അഡോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത് ചെയ്യുക ഇൻ്റർനാഷണൽ ഐ എഫ് ആർ എസ് സ്റ്റാൻഡേർഡ്സ് അങ്ങനെ തന്നെ എടുത്ത് ഇന്ത്യയിൽ എന്ത് ചെയ്യുക ഇംപ്ലിമെൻ്റ് ചെയ്യുക അതാണ് അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പ്രസൻറ്റ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സൊക്കെ എന്ത് ചെയ്യും അതൊക്കെ പാടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഒഴിവാക്കേണ്ടി വരും അതിന് പകരം ഐ എഫ് ആർ എസ് എങ്ങനെയാണോ അതങ്ങനെ തന്നെ എടുത്ത് അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു ഇന്ത്യയിൽ നിന്നുള്ള പേര് ഞാൻ നമ്മൾ ഇന്ത്യയിൽ പഠിക്കുന്ന കാരണം കൊണ്ട് പറഞ്ഞതാണ് വേറെ ഏത് രാജ്യങ്ങളായാലും ഓരോ രാജ്യങ്ങളിലും ഐ എഫ് ആർ എസ് എങ്ങനെയാണോ അല്ലെങ്കിൽ എന്താണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്താണോ അതങ്ങനെ തന്നെ എല്ലാ ഒരു ഒരു മാറ്റവും വരുത്താതെ അങ്ങനെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡോപ്ഷൻ എന്നുള്ള വാക്കോണ്ട് ഉപയോഗിക്കുന്നത് ബട്ട് ഇൻ കേസ് ഓഫ് കൺവേർജൻസ് കൺവേർജൻസ് മീൻസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് എ കൺട്രി കൺവേർജഡ് വിത്ത് ഐ എഫ് ആർ എസ് കൺവേർജ് വിത്ത് ഐ എഫ് ആർ എസ് ഐ എഫ് ആർ എസ് ആയിട്ട് ഇപ്പോൾ പ്രിവെയിലിംഗ് ആയിട്ടുള്ള ഒരു ഒരു രാജ്യത്ത് പ്രിവെയിലിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൺവേർജൻസ് ചെയ്യുന്നു അല്ലേ കൺവേർജഡ് വിത്ത് ഐ എഫ് ആർ എസ് എന്നാണ് പറഞ്ഞത് ദാറ്റ് ഈസ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മോർ ഓർ ലെസ് ഇൻ ലൈൻ വിത്ത് ഐ എഫ് ആർ എസ് മോർ ഓർലെസ് ഇൻ ലൈൻ വിത്ത് ഐ എഫ് ആർ എസ് എന്ന് പറഞ്ഞാൽ ഇൻ ഷോർട്ട് കൺവേർജൻസ് മീൻസ് അച്ചീവ് ഹാർമണി വിത്ത് ഐ എഫ് ആർ എസ് അല്ലേ ഐ എഫ് ആർ എസിനോട് കൂടി താതാൽമ്യം പ്രാപിക്കുന്ന അല്ലെങ്കിൽ എന്താണ് അതിനോട് കൂടി കൂടി യോജിച്ച് വരുത്താവുന്ന രീതിയിലുള്ളൊരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അതായത് കൺവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എഫ് ആർ എസ് അതേപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യല്ല നമ്മുടെ ഇന്ത്യയിലെ സിസ്റ്റം എന്താണ് ഐ എഫ് ആർ എസ് ആയിട്ട് യോജിച്ച് പോകുന്ന സിസ്റ്റംസ് ഒക്കെ അതേപോലെ തന്നെ നിലനിർത്തുക വലിയ മാറ്റങ്ങൾ വേണ്ട ഏരിയാസ് മാത്രം എന്ത് ചെയ്യുക ചെറുതായിട്ടൊന്ന് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം മനസ്സിലായാലോ ബാക്കിയൊക്കെ അതേപോലെ തന്നെ സെയിം അപ്പോൾ ഇന്ത്യയിലെ ഒരു ടോപ്പിക് പ്രസൻറ്റേഷൻ അത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് വൺ ആണ് അങ്ങനെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എത്രയാണെങ്കിൽ ആ നമ്പർ വെച്ചിട്ട് തന്നെ അത് മുന്നോട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക നമ്മുടെ ഓരോ രാജ്യത്തും ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ഇന്ത്യയുടെ കാര്യം പറഞ്ഞു അതല്ല ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന ഇപ്പോൾ പ്രിവെയിലിംഗ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ബേസ് എന്തുമായിട്ട് സംയോജിപ്പിച്ച് കൊണ്ടുപോകുക ഐ എഫ് ആർ എസ് ആയിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഹാർമോണൈസ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകും പോകുന്ന സിസ്റ്റത്തിനെയാണ് കൺവേർജൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വട്ട് ഈസ് മീൻ ബൈ ഐ എഫ് ആർ എസ് അഡോപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും അഡോപ്ഷൻ മീൻസ് ഐ എഫ് ആർ എസ് പോളിസീസ് ഓർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെൻറ്റ് ഈസ് അല്ലേ അതെങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു ഐ എഫ് ആർ എസ് എന്ന് പറയുന്നത് അഡോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എഫ് ആർ എസ് എന്താണോ അതങ്ങനെ തന്നെ നമ്മുടെ എന്താണ് രാജ്യത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിനെയാണ് നമ്മൾ അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ അപ്പോൾ എന്താണ് കൺവേർജൻസ് കൺവേർജൻസ് എന്ന് കഴിഞ്ഞാൽ അതെന്തു ചെയ്യുക കൺവേർജൻസ് മീൻസ് ദ ഐ എഫ് ആർ എസ് സ്റ്റാൻഡേർഡ്സ് ഹാർമോണൈസ്ഡ് വിത്ത് എന്താണ് ഇന്ത്യൻ ഓർ കൺട്രീസ് എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓരോ രാജ്യത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനോടും ഹാർമോണൈസ് ചെയ്ത് കൊണ്ടുപോകുന്ന യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു വേണ്ട രീതിയിലൊക്കെ യോജിക്കുകയും അല്ലാത്ത രീതിയിൽ എന്താണ് മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് കൺവെർജൻസ് രണ്ടായാലും എന്താണ് ആശയം ഒന്നാണ് ഒന്ന് ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അഡോപ്ഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ഉള്ള സിസ്റ്റം അനുസരിച്ച് കൺവെർച് ഇന്ത്യ ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യ സെലക്ട് ചെയ്തിട്ടുള്ള കൺവെർജൻസ് ആണ് ഇന്ത്യയിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് കൺവെർജൻസ് ആണ് ഇന്ത്യ മാത്രമല്ല ആദ്യത്തെ കേസിൽ അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ ഉണ്ട് ഞാനിവിടെ അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ടും അതിൻ്റെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാനത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അതിൻ്റെ സാ ക്ലാസ് റൂം ടീച്ചിങ് ഒക്കെ ആണെങ്കിൽ നമുക്കത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു കുറച്ച് നമ്മളതിലേക്ക് വഴിവിട്ട് പോയാലും അല്ലെങ്കിൽ സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് മാറിപ്പോയാലും അത് ആവശ്യമുള്ളതാണ് നമുക്കൊക്കെ അറിയേണ്ടതാണ് എങ്ങനെയാണ് ആദ്യം ഈ ഐ എഫ് ആർ എസ്സിൽ എത്ര രാജ്യങ്ങളുണ്ടായിരുന്നു എത്ര രാജ്യങ്ങൾ സംയോജിച്ചിട്ടാണ് ഈ ഐ എഫ് ആർ എസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ള തീരുമാനം എടുത്തത് അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മൾ പഠിക്കേണ്ടതാണ് അറിയേണ്ടതാണ് പിന്നീടൊരു സന്ദർഭത്തിലാവാം അല്ലെങ്കിൽ ക്ലാസ് റൂം ടീച്ചിങ് തുടങ്ങുന്ന സന്ദർഭത്തിലാവാം നമുക്കത് പറയേണ്ടത് അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് നീഡ് ഫോർ കൺവേർജൻസ് ടുവേർഡ്സ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് എന്നാണ് അതായത് കൺവേർജൻസിൻ്റെ ആവശ്യം എന്താണ് ഐ എഫ് ആർ എസ് കൺവേർജൻസ് നടത്തണം എന്ന് പറയാനുള്ള ആവശ്യമെന്താണ് എന്തുകൊണ്ടാണ് ഐ എഫ് ആർ എസ് എന്താണ് ഇന്റർനാഷണൽ രീതിയിൽ അല്ലെങ്കിൽ എന്താണ് ഇന്റർനാഷണൽ ബിസിനസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നീഡ് ഫോർ കൺവേർജൻസ് ടുവേർഡ്സ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് എന്നാണ് പറഞ്ഞത് ടുവേഡ്സ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ സ്റ്റാൻഡേർസിൻ്റെ മാതൃകയിലേക്ക് അല്ലെങ്കിൽ രീതിയിലേക്ക് എത്തപ്പെടുന്നതിന് വേണ്ടിയുള്ള കൺവേർജൻസ് നടത്തുന്നതിൻ്റെ എന്താണ് അല്ലേ ഇപ്പം നമുക്കറിയാമല്ലോ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമാണ് എന്താണ് ഓൾ ഓവർ ദ വേൾഡ് ഒറ്റ രാജ്യം പോലെ അല്ലെ ലോകത്തെമ്പാടുമുള്ള ഏത് ബിസിനസ്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നു ബിസിനസ്സുകൾ നടത്തുന്നു നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ നിത്യോപയോഗ സാധനങ്ങൾ പലതും എം എൻ സീസിൻ്റെ അല്ലേ നമ്മൾ രാവിലെ എണീറ്റ് പലതേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് പേസ്റ്റ് ഒക്കെ എന്താണ് വലിയ കമ്പനികളുടെ പ്രോഡക്റ്റുകളാണ് അല്ലേ അങ്ങനെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ഐറ്റംസ് വലിയ വലിയ കമ്പനികളുടെ പ്രോഡക്റ്റുകളാണ് അത്രയും ബ്രാൻഡായിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അല്ലേ അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ നീഡ് എന്തായാലും നീഡ്സ് കുറച്ച് നീഡ്സ് ഉണ്ട് ഒരു പാരഗ്രാഫൊക്കെ ആയിട്ടാണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കതിനെ പാരഗ്രാഫിനെ ചെറുതായിട്ടൊന്ന് പോയിന്റിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഈ ക്ലാസ്സിൽ ഞാനിവിടെ നിർത്തുകയാണ് ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി താങ്ക്